ഹായ് ഹലോ, ട്വിൻഗേറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ക്യാപ്ച ടൈപ്പിംഗ് ആപ്ലിക്കേഷനാണ്. നല്ല റേറ്റിംഗ് ആൻഡ് 4.6 സ്റ്റാർ റേറ്റിംഗ് റിവ്യൂ ഒക്കെ ഉള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പം നമ്മുടെ മൊബൈൽ ഫോൺ യൂസേഴ്സിനൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. നമ്മൾ ക്യാപ്ച ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അതും നമ്പർ ക്യാപ്ചാസാണ്. അൺലിമിറ്റഡ് ക്യാപ്ചാസും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ലൈവ് വർക്കിംഗ്, ലൈവ് വിഡ്രോവൽ, ദെൻ പേയ്മെൻറ്റ് പ്രൂഫ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും, അതിൽ യാതൊരു വിധത്തിലുള്ള ഡൗട്ടുമില്ല. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തിട്ട് ഏണിങ്സ് നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം. എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു, നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻസിൽ നിന്ന് കറക്റ്റായിട്ട് ഡെയിലി തന്നെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് അത്തരത്തിലൊരു ആപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. സോ ക്യാപ്ചാവാല ഓൺലൈൻ ജോബ് വർക്ക് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇപ്പോൾ 4.1 സ്റ്റാർ റിവ്യൂ ഉള്ളൊരു ആപ്ലിക്കേഷനാണ്. 100K+ ഡൗൺലോഡ്സ് ഒക്കെ ഈ ഒരു ആപ്പിനുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഡെയിലി തന്നെ ടൈപ്പ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അത് അപ്പോൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളൊരു റീസൺ ആയിരുന്നു, പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യുന്ന ടൈമിൽ ഒരു 2 ഡേയ്സ് ലിമിറ്റ് ഇസ് ഓവർ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നു, അതല്ലെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷന് പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂസ് ഒന്നുമില്ല. നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് എപ്പോൾ വിഡ്രോ ചെയ്യണം, എങ്ങനെ വിഡ്രോ ചെയ്താലാണ് എമൗണ്ട് ക്രെഡിറ്റ് ആവാന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, കാരണം എനിക്കിപ്പോഴും കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആവുന്ന ഒരു ആപ്പും കൂടിയാണ്. അപ്പോൾ പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. ഇതിലെങ്ങനെ വിഡ്രോ ചെയ്യണം എന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാൽ മനസ്സിലാവുന്നതായിരിക്കും. സോ ഇതുപോലെ ഡെയിലി നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കാരണം പേര് പോലെ തന്നെ ക്യാപ്ച മാത്രമല്ല, ഒത്തിരി ഓഫർ ടാസ്കുകൾ, അതുപോലെ തന്നെ ഒത്തിരി ആപ്ലിക്കേഷൻ ടാസ്കുകൾ, ദെൻ ഒത്തിരി അങ്ങനത്തെ ഓഫേഴ്സ് അവൈലബിൾ ആണ്. അതൊക്കെ ചെയ്താൽ തന്നെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. സോ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഇതുപോലെ പ്ലേ സ്റ്റോറിലോട്ട് വരും. ഇവിടെ നിന്ന് ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക, ദെൻ ഓപ്പൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളോട് ഒരു സൈൻ അപ്പ് പ്രൊസീജിയർ ആയിരിക്കും ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വരുന്നത്. അത് ജസ്റ്റ് നിങ്ങളുടെ മെയിൽ ഐ ഡിയോ അതല്ലെങ്കിൽ ഫോൺ നമ്പർ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ കാണുന്ന ഇൻ്റർഫേസ് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. സോ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ ഈ പേര് പോലെ തന്നെ ക്യാപ്ചാസ് ഫിൽ ചെയ്തുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്റ്റാർട്ട് നൗ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വരുന്ന ക്യാപ്ചാസ് നിങ്ങൾ 1 by 1 എൻറ്റർ ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റായിട്ട് തന്നെ ഓരോ ക്യാപ്ചയ്ക്കും നിങ്ങൾക്കിവിടെ പോയിൻറ്റ്സ് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്ന ക്യാപ്ച അതുപോലെ തന്നെ ജസ്റ്റ് ഫിൽ ചെയ്ത് കൊടുക്കുക. ദെൻ വാലിഡേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓരോ ക്യാപ്ചാസ് നിങ്ങൾ ഫിൽ ചെയ്യുമ്പോൾ 5 കോയിൻസ് വെച്ചിട്ട് കിട്ടും. അവിടെ ആഡ് ടു വാലറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആ ഒരു കോയിൻസ് ആ ഒരു വാലറ്റിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വരുന്ന വർക്ക്. അത് കറക്റ്റായിട്ട് വാലറ്റിലോട്ട് ആഡ് ആവും. പക്ഷേ ഡെയിലി നിങ്ങൾക്ക് ക്യാപ്ച ചെയ്യുന്നതിന് ലിമിറ്റ് ഉണ്ട്. നമുക്ക് 30 ക്യാപ്ചേഴ്സേ കിട്ടത്തുള്ളൂ. 30 ക്യാപ്ച മാത്രമേ നിങ്ങൾക്ക് ഫിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ 30 ക്യാപ്ച ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് മറ്റുള്ള ടാസ്കുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഡെയിലി ബോണസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെയിലി ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു ബോണസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ ദിവസവും ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, ദെൻ ആ ഒരു പോയിൻ്റ് എത്രയാണോ അത് ജസ്റ്റ് ക്ലെയിം ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ ഇതുപോലെ 100 കോയിൻസ് ആണ് കിട്ടുന്നത്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത ഇതിൻ്റെ അകത്ത് വരുന്ന ബാക്കി എല്ലാ ഓഫർ ടാസ്കുകളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെയിലി തന്നെ ആ 30 ക്യാപ്ച കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മാത്രം ആദ്യം ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ വരുന്ന ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്കിവിടെ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ചില ഡേയ്സിൽ മാത്രം നിങ്ങൾ ആ ഒരു ഡെയിലി ബോണസോ അതല്ലെങ്കിൽ എക്സ്ട്രാ ബോണസ് ക്ലെയിം ചെയ്യുമ്പോൾ അവരൊരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. അത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം ആ കോയിൻസ് ക്രെഡിറ്റ് ആവുള്ളൂ എന്ന് പറയും. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് അവിടെ ഇൻസ്റ്റാൾ നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോകും. അവിടെ നിന്ന് വെറുതെ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. അതിനുശേഷം ബാക്ക് ഈ ഒരു ക്യാപ്ചാവാല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് വരുവാണെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ടാസ്കുകൾ നിങ്ങൾക്ക് ആ ഒരു പോയിൻസ് എത്രയാണോ അത് അപ്പം തന്നെ ക്രെഡിറ്റ് ആവും. ഇനി നെക്സ്റ്റ് ഓഫർ വന്നിട്ട് നമുക്കിതിൻ്റെ അകത്ത് വരുന്നത് ആപ്ലിക്കേഷൻ ടാസ്കുകളാണ്. അതാണ് ഈ ഓഫർ എന്നുള്ള സെക്ഷനിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കാണുന്ന
പല ഓഫർ ടാസ്കുകളുണ്ട്. ഓരോന്നിലും വ്യത്യസ്തമായിട്ടുള്ള ടാസ്കുകളാണ്. ചിലതിൽ ആഡ്സ് ഉണ്ടായിരിക്കും, ചിലതിൽ ഗെയിംസ് ഉണ്ടായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ടൈപ്പ് ഓഫ് ടാസ്കുകളാണ്. അതിൽ ഓരോന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് എന്താണോ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. മൂന്നാമത്തെ ഓപ്ഷൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്, വീഡിയോസ് വാച്ച് ചെയ്യുന്ന ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വീഡിയോ ആഡായിട്ട് വരും. അത് വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 പോയിൻറ്റ്സ് വെച്ചിട്ടും ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. പക്ഷെ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു 30 ക്യാപ്ചാസ് ഫിൽ ചെയ്ത് കൊടുക്കണം എന്ന് മാത്രം. അങ്ങനെ വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ട് ഏണിങ്സ് ലഭിക്കും. നെക്സ്റ്റ് വരുന്നത് കോയിൻ ബോക്സ് എന്നുള്ള ഓപ്ഷനാണ്. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് അഡീഷണൽ ബോണസ് കിട്ടാനുള്ള ഓപ്ഷനാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഡെയിലി ബോണസ് പോലെ തന്നെ നമുക്ക് എക്സ്ട്രാ ബോണസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്ഷനാണ്. 200 കോയിൻസ് നമുക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇവിടെ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ അവർ തരും. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. അത് പ്ലേ സ്റ്റോറിൽ തന്നെയുള്ള ആപ്പായിരിക്കും. അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് ഇതിലോട്ട് വരുമ്പോൾ 200 കോയിൻ ക്രെഡിറ്റ് ആയിരിക്കുന്നത് കാണാം. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നിങ്ങൾക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതിൽ ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ ഒരു ആപ്പ് തന്നെ നിരവധി ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കൊടുക്കുന്നത് എക്സ്ട്രാ ഓഫറാണ്. നേരത്തെ നമ്മൾ കണ്ട ഓഫർ ടാസ്കിനെക്കാട്ടുപരി കൂടുതൽ പോയിന്റ്സ് ക്രെഡിറ്റ് ആവുന്ന ഒരു 3 ഓഫേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആ ഒരു ഓപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സ്ട്രാ ബോണസും ഇതുപോലെ തന്നെ. പക്ഷെ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ ക്യാപ്ചാസ് ഫിൽ ചെയ്യണം. പിന്നെ വരുന്നത് സെൽഫ് ഏണിങ്ങിന് പുറമെ റെഫറിംഗ് പ്രോസസ്സ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഫർ ഫ്രണ്ട്സ് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു ലിങ്ക് കിട്ടും. ആ ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ട് മറ്റുള്ള ഫ്രണ്ട്സിനെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് റെഫറൽ ബോണസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് വരുന്നത് നമുക്ക് ക്വിസ് ഉണ്ട്, അതുപോലെ തന്നെ ഗെയിംസ് ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് മോർ കോയിൻസ് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. പക്ഷേ ഇന്ന് ഇത്ര ലെവൽ എത്തണം എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് കിട്ടുന്നതായിരിക്കും. ലാസ്റ്റ് വരുന്ന 2 എണ്ണം ക്വിസ് ആണ്. അത് നമ്മൾ സാധാരണ പോലെ 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഏതാണോ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്ത് കൊടുത്താൽ മതി, അതിനനുസരിച്ചിട്ട് എമൗണ്ട് കിട്ടും. സോ നിങ്ങൾക്ക് ഡെയിലി തന്നെ വിഡ്രോ ചെയ്യാനുള്ള ലിമിറ്റ് ഇത്രയും ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ലാസ്റ്റ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ തന്നെ റൈറ്റ് സൈഡിൽ ഒരു വാലറ്റ് ഐക്കൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ അവിടെ റെഡീം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പേടിഎം എന്നുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. അവിടെ തന്നെ വീണ്ടും റെഡീം എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്നത് മിനിമം എമൗണ്ട് തൊട്ട് മാക്സിമം എമൗണ്ട് വരെ തരുന്നതായിരിക്കും. സോ നമുക്ക് മിനിമം എമൗണ്ട് 2000 കോയിൻസ് ആകുമ്പോൾ 10 രൂപയായിട്ടും മാക്സിമം എമൗണ്ട് 10,000 കോയിൻസ് ആയിട്ട് 100 രൂപയായിട്ടും നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ സിമ്പിൾ തന്നെയാണ്, നമുക്കിതിൻ്റെ അകത്ത് ഇത്രയും ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേടിഎം നമ്പർ കൊടുക്കുക. മെത്തേഡ് നമുക്ക് ഈ ഒരു പേടിഎം മാത്രമേ വരുന്നുള്ളൂ. അതിൽ KYC കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് ഇവർ മെൻഷൻ ചെയ്യുന്നില്ല. നിങ്ങൾ ജസ്റ്റ് വിഡ്രോ ചെയ്ത് നോക്കുക. ദെൻ സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ക്രെഡിറ്റ് ആവും, അതല്ലെങ്കിൽ ഒരു 2 ഡേയ്സിനുള്ളിൽ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇനി കുറേ പേര് പറഞ്ഞിട്ടുള്ള ഒരു ഡൗട്ടായിരുന്നു, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ഇതുപോലെ ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ടുഡേയ്സ് ലിമിറ്റ് ഇസ് ഓവർ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരുന്നു, വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നു. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് നിലവിൽ നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്ന ടൈം രാവിലെ 5 മണി മുതൽ ഏകദേശം ഒരു 7 മണി വരെയുള്ള ടൈമിലാണ് നമുക്കിതിൻ്റെ അകത്ത് എമൗണ്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്ന ടൈം. 7 മണിക്ക് ശേഷം നിങ്ങൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനൊരു മെസ്സേജാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനെപ്പോഴും 5 മണി 6 മണിക്കുള്ളിലൊക്കെയാണ് വിഡ്രോ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ടൈമിൽ ജസ്റ്റ് നിങ്ങളൊന്ന് വിഡ്രോ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് അങ്ങനെ പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂസ് ഒന്നുമില്ല, തീർച്ചയായിട്ടും നമുക്ക് എമൗണ്ട് കിട്ടുന്ന ഒരു ആപ്പാണ്. സോ ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിഡ്രോ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എമൗണ്ട് തീർച്ചയായിട്ടും കിട്ടും. സോ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് വിഡ്രോ ചെയ്ത ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇത്രയും തവണ ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ സൈഡിൽ നോക്കിയാൽ കാണാം, എല്ലാതും 100 രൂപയായിട്ട് തന്നെയാണ് ഞാൻ വിഡ്രോ ചെയ്തത്. എല്ലാതും സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എമൗണ്ട് കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുന്ന ആഗ്രഹമുള്ളവർ ഈ ഒരു ആപ്പ് ഡെയിലി തന്നെ വർക്ക് ചെയ്തിട്ട് വിഡ്രോ ചെയ്യാം നേരത്തെ പറഞ്ഞ ആ ഒരു ടൈം പീരീഡിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ വേറൊരു ജെന്യൂൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.